നിങ്ങളെ സൂക്ഷിച്ചാൽ നിങ്ങളെ പൈസ നിങ്ങളെ പോക്കറ്റിരിക്കും, ഇല്ലെങ്കിൽ എൻ്റെ പോക്കറ്റിരിക്കും, അല്ലെങ്കിൽ എൻ്റെ പോക്കറ്റിരിക്കും, അല്ലെങ്കിൽ അടിയോ പോക്കറ്റിരിക്കും. നമ്മളെ പോക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മളെ പോക്കറ്റിലാണ് ഇരിക്കുന്നത്. ഇവൻ്റെ പോയാൽ അവിടെ പോയാൽ പിടിച്ച് വാങ്ങിക്കാം അല്ലേ. നിങ്ങൾക്ക് വെറുതെ കളയാനിരിക്കും പൈസ നമ്മളെ അക്കൗണ്ടിലൊക്കെ, നമ്മൾ ചോദിച്ചാൽ മതി, നമ്മൾ അക്കൗണ്ട് നമ്പറൊക്കെ പറഞ്ഞു തരും. അക്കൗണ്ട് നമ്പർ അയച്ചു തന്നാൽ നമ്മളത് സേവ് ചെയ്തിരിക്കും അല്ലേ. നമുക്കിപ്പോൾ ഒരുപാട് പൈസ ആവശ്യമുണ്ട് സത്യം പറഞ്ഞാൽ. പൈസ പോയിട്ട് സ്റ്റേഷനിൽ പോയിട്ടോ സ്റ്റേഷനിൽ കൊടുത്തിട്ടോ ഒരൊറ്റ കാര്യമില്ല, കാര്യമില്ല. നിങ്ങൾ പറയും നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമുക്ക് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്താൽ മതി നടക്കും. സത്യം പറഞ്ഞ സത്യമൊക്കെ പറയുന്ന മുമ്പായിട്ട് നമുക്ക് ഒരു വോയിസ് റെക്കോർഡ് ഒക്കെ കേൾക്കാം അല്ലേ. വീട്ടിലൊക്കെ ഇടുമ്പോ ഫസ്റ്റ് നമുക്ക് ഈ വോയിസ് റെക്കോർഡ് കേട്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. എടാ ആര്യ ഡ്യൂട്ടി ഫ്രീന്റെ അടുത്ത് ജൂബി റോഡ് മൊബൈൽ ഷോപ്പ് ഉള്ളത്. ഓക്കെ, ഞാനിപ്പോ ഈ ഓഡിയോ അയക്കുന്നത് വെച്ചാൽ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി ഇവിടെ. ഇന്നലെ ഈ ഫ്ലിപ്കാർട്ടിന്റെ ഒരു ഡെലിവറി, ആദ്യം പേ ചെയ്തിട്ട് ഓഫറിൽ കാർഡ് ഓഫർ എടുത്ത ഒരു ഫോണായിരുന്നു. ഓക്കെ, അപ്പൊ ഇന്നലെ ഡെലിവറി ആവേണ്ടതാണ്. അപ്പൊ ഇന്നലെ രാവിലെ ആയിട്ട് ഡെലിവറി ആവാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് വൈകുന്നേരം ഡെലിവറി ബോയിനെ വിളിച്ചു നോക്കി. അപ്പൊ അവർ പറഞ്ഞു ഡെലിവേർഡ് ആയല്ലോ ഓൾറെഡി എന്ന് പറഞ്ഞു. അപ്പൊ ജസ്റ്റ് ഞാൻ എന്റെ ഫ്ലിപ്കാർട്ടിന്റെ ആപ്പിൽ കയറി നോക്കുമ്പോൾ സാധനം ഡെലിവേർഡ് കാണിക്കുന്നു. അപ്പൊ അഡ്രസ്സ് ഞാൻ കൊടുത്ത അഡ്രസ് അല്ലാണ്ട് പെട്ടെന്ന് ഇന്നലെ പെട്ടെന്ന് നിന്ന് അഡ്രസ് മാറി, അതിനകത്തുള്ള ഫോൺ നമ്പർ മാറി, എല്ലാം മാറി. അപ്പൊ ഞാൻ ജസ്റ്റ് ആ സെക്കൻഡും കൂട്ടിയിട്ട് നേരെ എവിടെ ഡെലിവറി ചെയ്ത് അവിടെ പോയി. അപ്പൊ അവര് പറഞ്ഞു വെച്ചാല് ഡെലിവറി ബോയ് പറഞ്ഞു വെച്ചാല് ഒരാള് ഒരാളെ വിളിച്ച ഒരു ഹിന്ദിക്കാരനെ ഫോൺ എടുത്തെ. അപ്പൊ അവൻ ഇന്നേ ഷോപ്പിൽ കൊടുക്കാൻ പറഞ്ഞു സാധനം എന്ന് പറഞ്ഞു. അവൻ ആ ഷോപ്പിൽ കൊടുത്തു, നമ്മൾ ആ ചെക്കനും കൂട്ടിയിട്ട് ഷോപ്പിൽ പോയി. അങ്ങനെ നമ്മള് ആ ഷോപ്പിൽ നിന്ന് എന്റെ സാധനം എന്തോ ഭാഗ്യത്തിന് കറക്റ്റ് ടൈമിൽ എത്തിയോണ്ട് സാധനം ഞാൻ എന്റെ കയ്യിലെടുത്തു. സാധനം കയ്യിലെടുത്ത് അങ്ങനെ അവരെന്തൊക്കെ നമ്മളെന്തൊക്കെയാ അവരെ വിളിച്ചത്, ആ ഹിന്ദിക്കാരനെ വെയിറ്റ് ചെയ്ത് ഷോപ്പിൽ നിന്നു. അങ്ങനെ ഉണ്ട് കുറച്ച് കഴിഞ്ഞാൽ രണ്ടാൾക്കാർ ബൈക്കിൽ വരുന്നു ഈ സാധനം എടുക്കാൻ വേണ്ടിട്ട്, രണ്ടാൾ ബൈക്കിൽ വരുന്നു. അങ്ങനെ ജസ്റ്റ് ഇതാക്കിയാലും ചോദ്യം പറഞ്ഞ രാജസ്ഥാനിൽ ഒരാൾ പറഞ്ഞതാണ് ഫോണ് കളക്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഹിന്ദിക്കാർ വന്ന് കയ്യോടെ അവരെയും കൂട്ടിയിട്ട് കാറിലിട്ടിട്ട് സ്റ്റേഷനിൽ തലശ്ശേരി സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള സ്റ്റേഷനിൽ കൊണ്ടാക്കിയിട്ട് നമ്മളിങ്ങ് വന്നു. അത് ജസ്റ്റ് ഓടി അയച്ചു വെച്ചാൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ, കാരണം വെച്ചാൽ ഇപ്പം പ്രീ ഓർഡർ ചെയ്ത സാധനമെല്ലാം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാത്ത സാധനമെല്ലാം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോ. കാരണം നമ്മൾ അറിയാണ്ടാണ് നമ്മളെ എനിക്ക് തോന്നുന്നു എൻ്റെ ജിമെയിൽ ആദ്യം ഹാക്ക് ചെയ്ത്, ജിമെയിൽ ഹാക്ക് ചെയ്തിട്ട് അതിനകത്ത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒ ടി പി പോക്കി അത് നമ്പർ മാറ്റി അങ്ങനെയാണ് ഇവർ ചെയ്തത്. എല്ലാരും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താളപ്പം. ഓക്കെ, എന്താണ് ഇത് പറയാനുള്ളത്? സത്യം എന്ന് പറഞ്ഞാൽ നമ്മള് ക്യാഷ് ഓൺ ഡെലിവറിയാണ് ഏറ്റവും ബെറ്റർ. പിന്നെ മുൻപരിചയം ഇല്ലാത്ത ഒരു സൈറ്റിലോ കാര്യത്തിലോ കേറിയിട്ട് നമ്മള് ആമസോൺ ഫ്ലിപ്കാർട്ടിലുള്ള സംഭവം നടക്കുന്നത്. പിന്നെ ഒ ടി പി അതല്ല പറയണ, ഒ ടി പി നമ്മൾ ഒരിക്കലും ഒരു കാരണം വെച്ചാൽ നമ്മള് ഷെയർ ചെയ്തതില്ല, അവര് ഹാക്ക് ചെയ്തെടുക്കുന്നതാണ് ഷെയർ ചെയ്തിട്ടില്ല എന്നാണ് പറയണത്. ഹാക്ക് ചെയ്ത് നമുക്ക് ഒരു രക്ഷയില്ല, ഒന്നും ചെയ്യാം. ഇവ ഓർഡർ ചെയ്ത സാധനം ഇത് ഇത് ഇവ ഇവ വെയിറ്റ് ഞാനിപ്പോ ഒരു ഫോൺ ഓർഡർ ചെയ്തിരിക്കണം ആമസോണിൽ, ഒരു ഫോൺ ഓർഡർ ചെയ്തിരിക്കുന്നത് ബോക്സ് ഇന്ന് ഡേറ്റ് നമുക്ക് അറിയാൻ പറ്റുമോ, ലൊക്കേഷൻ അറിയാൻ പറ്റുമല്ലോ. ഈ ലൊക്കേഷൻ നോക്കിയപ്പോൾ ഡെലിവറി കഴിഞ്ഞിരിക്കുന്നു, ഇവന്റെ സാധനം കിട്ടിയിട്ടില്ല, പക്ഷെ ഡെലിവറി കഴിഞ്ഞു. അപ്പൊ അവൻ അതിന്റെ ആപ്പിൽ കയറി കൊണ്ടുവന്ന ആളെ വിളിച്ചപ്പോഴാണ് ആള് പറയുന്നത് ഡെലിവറി കഴിഞ്ഞു. ആൾക്കാരെ വെയിറ്റ് ചെയ്ത് ആളെ തൂക്കി സ്റ്റേഷനിൽ കൊണ്ടുവരികയാണ്. വെളിയിലുള്ള ആളാണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്തിനാണ് സംഭവം? ഇപ്പൊ ഇതിന്റെ സംഭവങ്ങളെ ഒരുപാട്, സത്യം പറഞ്ഞാൽ ഒരുപാട് ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് കേട്ടാ. ഒരുപാട് ആൾക്കാർ പറയുന്ന തുറന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്, പോയത് പോയി. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യം ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് വളരെ ഇതായിട്ട് എടുക്കേണ്ട ഒരു സംഭവമാണ്. കാരണം പറഞ്ഞാൽ നമ്മള് ഇപ്പോ ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഒരാള് ഹാക്ക് ചെയ്യുക, നമ്മുടെ ഇതെടുക്കുക, എന്നിട്ട് അത് വെച്ച് നമ്മളെ മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഈ മെയിൽ ഐഡി ഒക്കെ തുടങ്ങി വെച്ചോണ്ടിരിക്കുന്നത്? ഒരു ചെറിയൊരു നിസ്സാരം നമ്മൾ സാധാരണ ഒരു ഫോൺ നമ്മൾ കൊടുക്കുമ്പോ തന്നെ നമ്മൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ഓട്ടോ ആയാൽ പോലും നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്യാൻ നമ്മൾ കൊടുത്തിട്ട് ഇതായി പോലും അത് പ്രശ്നമാണ്. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇത് ഒരു ഐഡിയും കിട്ടല്ലേ, എന്തിനാണ് സംഭവം? ഇത് ജെനുവിൻ ആണോ എന്നാണ് എനിക്ക് ഡൗട്ട് ആയിരുന്നത്. എന്തിനാണ് ജെനുവിൻ ആണോ വെച്ചില്ല, ജെനുവിൻ ആണെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇപ്പൊ ഈ ഒ ടി ഇപ്പൊ ഹാക്കർമാരെ പൂരമാണ്, ഇപ്പൊ അവന്മാരെ സമയമാണ്. ഫോണൊക്കെ എപ്പോഴാണെങ്കിലും ഹാക്ക് ചെയ്യാം, കയ്യിൽ കിട്ടിയ അവന്മാരെ തലയെ തിരികെ അങ്ങ് എറിഞ്ഞത്. നമ്മുടെ ഫോൺ ഹാക്ക് ആണോ അധ്വാനിക്കാൻ പോവാതെ
എന്തൊക്കെ ജോലിയാണ് ഇവിടെ പൈസ ഉണ്ടാക്കാൻ? അവര് എളുപ്പ വഴി പോലെ മറ്റുള്ള അവരെ ജോലി, അവര് പിന്നെ പഠിച്ച് പാസ്സായി, അത് അവരെ ജോലി അവര് ചെയ്യുന്നു, നമ്മളെ ജോലി നമ്മള് ചെയ്യണം. ആരെയൊക്കെ ഹാക്ക് ചെയ്ത് വെച്ചിരിക്കണം ആർക്കറിയാം? അവന്മാരിതൊക്കെ ചിലപ്പോ കണ്ടോണ്ട് നീ പറ നീ പറഞ്ഞോണ്ട് അങ്ങനെ ആയിരിക്കാം. നമ്മള് മെയിൻ ആയിട്ട് പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങളെ എല്ലാം നിങ്ങൾ സെർച്ച് ചെയ്യാം. വോയിസ് നമ്മളെ കേട്ടപ്പോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് നമ്മളിത് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയിച്ചില്ല എന്ന് പറയില്ലേ. ഒരുപാട് അല്ല, ഇതുപോലെ തന്നെ ഒരുപാട് പേർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കഴിച്ചാൽ എന്ന് പറഞ്ഞാൽ. ഇതല്ല, ഇതിലല്ലാതെ ഓരോ ഏജന്റുമാർ, നമ്മളിപ്പോ ഓയിലെക്സ് ആയിരുന്നാലും ഇപ്പൊ ഇത് ഇങ്ങനെയാണെന്ന് പറയാം, നമ്മളിപ്പോ ആമസോൺ ആണെന്ന് പറയാം. പക്ഷെ നമ്മൾ ഈ ഓയിലെക്സ് ആയിരുന്നാലും നമ്മൾ ഡീൽ ചെയ്യുന്നത് അത് മുൻപരിചയം ഇല്ലാത്ത ആൾക്കാരാണല്ലോ നമ്മൾ എന്തായാലും ഡീൽ ചെയ്യുന്നത്. നമ്മൾ അറിഞ്ഞോണ്ടായിരിക്കൂല ചില ആൾക്കാർ തന്നെ, നമ്മൾ പരിചയമുള്ള ആൾക്കാർ തന്നെ ആര് കൂടുതൽ അടുപ്പം കാണിക്കുന്നു അവരുടെ അടുത്ത് പോയി ചാടികളെ ആരാണ് കൂടുതൽ അളിയാ മച്ചാനെ നീ സാധനം വേണോ നിനക്ക് എടുത്തോളാം എന്ന് പറഞ്ഞ് നമ്മളുടെ കൂടുതലായിട്ട് ഇമ്പ്രസ് ചെയ്യണമെങ്കിൽ ആ പ്രോഡക്റ്റ് എന്തായാലും വാങ്ങിച്ചളയില്ലേ. അവിടെ ഒരു 100 പ്രാവശ്യം ആലോചിച്ചിട്ടേ വാങ്ങിക്കാവൂ, ഇല്ലെങ്കിൽ നിങ്ങളെ പൈസ അപ്പം കൊണ്ടുപോകും. പോയതിന് ശേഷം പോയതിന്റെ കാര്യമില്ല, പൈസ പോയിട്ട് സ്റ്റേഷനിൽ പോയിട്ടോ സ്റ്റേഷൻ കൊടുത്തിട്ടോ ഒരൊറ്റ കാര്യമില്ല. നിങ്ങൾ പറയും നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമുക്ക് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്താൽ മതി നടക്കും. ഒരു ലക്ഷം പൈസ നിങ്ങൾ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇത് ചെയ്യുന്നവനെന്ന് പറയുമ്പോ ആ സിം അവൻ ഇത് ചെയ്യുന്നത് അവനാവണമെന്നില്ല, അവൻ അവന്റെ സിമ്മോ അവന്റെ പ്രൂഫോ അല്ല, ഏതെങ്കിലും പാവപ്പെട്ടവന്റെ ഇതൊക്കെ എടുത്ത് ഇട്ടിട്ടായിരിക്കും ഇതുപോലെ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഗൈസ്. നമ്മളെ അറിവ് അറിയുന്ന കാര്യങ്ങള് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. മാക്സിമം എന്തൊരു പ്രൊഡക്റ്റ് നമ്മൾ ഇപ്പൊ മാക്സിമം അത് ക്യാഷ് ഓൺ ഡെലിവറി, നമ്മളെ സാധനം കയ്യിൽ കിട്ടുക, നമ്മൾ തുറന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മളെ സാധനമാണോ, പൈസ കൊടുക്കുക, അതാണ് അതിന്റെ കറക്റ്റ് ഡീൽ. നമ്മളുടെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല, അത് പേ ചെയ്താലേ സാധനം കിട്ടുള്ളൂ. എന്തിന് എന്തിനാവശ്യമില്ലാത്ത സാധനങ്ങൾ അവരെന്നെ പറഞ്ഞു നിങ്ങൾ എടുക്കല്ലേ, നിങ്ങൾക്ക് എടുത്താ പണി തരുന്നത്, അപ്പൊ നമ്മൾ എന്തിനാ നീ പോണം അല്ലേ, സാധനം വന്നാ പൈസ കൊടുത്തോ. നമ്മള് നമ്മുടെ സാധാരണ മൊബൈലിൽ ഓൾറെഡി ചോദിക്കുന്നുണ്ട് ഗൈസ് ഗൂഗിൾ പേ ചെയ്തെന്നാലേ ഫോൺ തരുള്ളൂ, നമ്മളെ അതിൽ പെടുത്തിക്കളയരുത്. നമ്മള് സാധനം തരിക്കട്ട, നമ്മളെ വിശ്വസിക്കാൻ പണി നമുക്ക് കിട്ടിയ നമ്മള് കുഴിച്ചാണ് ഗൈസ്. നമ്മള് പറഞ്ഞെന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാല് വേറെ ഒരു പണിയില്ലാതെ നമ്മൾ ഇരിക്കുമ്പോഴാണ് ഈ ഒരു മെസ്സേജ് നമ്മളെ ഒരുപാട് നല്ലൊരു കാര്യമായിട്ടാണ് നമ്മള് വീഡിയോ വന്നത് കേട്ടാ. നമ്മൾ ഇതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് നമ്മൾ നമ്മളെ കമന്റ് ബോക്സിലാണ് കമന്റ് നിങ്ങൾ അയച്ചത്, പേപ്പർ മാത്രം ചുറ്റി ചോരി വെച്ച് കൊടുത്തോ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളൊരു ഷോപ്പില് തോപ്പുറത്തൊരു ഷോപ്പില് പിന്നെ ജലാൽ എന്ന് പറയും ഇപ്പോഴത്തെ ഷോപ്പില്, അയാള് ഒരു ഡസൺ ഒരു 100 മറ്റേ പിന്നില്ല സിം ഓപ്പണർ റൗണ്ടിന് വരും നീളത്തിന് വരും, അത് 100 ഓർഡർ ചെയ്തു. അപ്പൊ വന്നതെന്ന് പറഞ്ഞാൽ ഒരു വലിയ പെട്ടിയാണ് വന്നു. എത്ര 100 300 something ആയി, അങ്ങനെ വെച്ച് നോക്കി 300 something ലേക്ക് കൊള്ളാം. മറ്റേ അതിന് ഒന്നിന് വന്നിട്ട് 1 രൂപ, നമ്മൾ ഷോപ്പിൽ പോയി അങ്ങനെ 5 രൂപ ആവുള്ളൂ, 5 രൂപ 6 രൂപ വരും ഒന്നിന്. ഇയാള് 350 രൂപയ്ക്ക് ഒരു വലിയ ഒരു 100 ഓർഡർ ചെയ്തു വന്നു, സാധനം വന്നു, ഒരു കൊറിയർ മാൻ വന്നു, ഫ്ലിപ്കാർട്ട് തന്നെ കൊടുത്തു, സാധനം കൊടുത്ത് ക്യാഷ് പേയ്മെന്റ് ചെയ്തു. ഇയാൾ ടക്കനം വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്യുന്ന അറിയാമോ, പൊളിച്ചു പോയി. വലിയ ബോക്സാണ് വന്നത്, പൊളിച്ച് 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 അതിൻ്റെ അകത്ത് ഒരു പീസ്, ഒരു കവറിൻ്റെ അകത്ത് ഒരു പീസാണ് ഇരിക്കുന്നത്. അയാൾ അപ്പം തന്നെ ആമസോണിൽ അയാൾ വിളിച്ച് ഞാൻ ചെയ്തത് 100 ഇതെൻ്റെ ഒന്നേ വന്നിട്ടുള്ളൂ, ഒറ്റ പീസ്, അതും വലിയൊരു ബോക്സിനകത്ത് കുറെ വേസ്റ്റും കുത്തി നിറച്ച് ഒരു പീസ്. അത് വലിയ സീനായി. പിന്നെ അയാളെ തന്നെ ആ കൊണ്ടുവന്ന ആളെ കൊണ്ട് തന്നെ അടിപ്പിച്ച് നീ അത് എടുത്തോണ്ട് പോകും, ഞാൻ ഓർഡർ ചെയ്ത 100 ഉണ്ടല്ലോ ഒന്ന് വെച്ചാൽ ഒരു പീസ്, അതിനും ഉള്ള പൈസ എല്ലാം എൻ്റെ വാങ്ങിച്ചു, പൈസ ഇല്ല നീ പോകില്ല. പിന്നെ കൊണ്ടുവന്ന ആമസോണിലെ ആളെ തന്നെ അത് എടുത്തിട്ട് പോയി. ഒരേ ഇത് പറയണല്ല, എന്ത് ഇത് അത് അങ്ങനെ അവരെ ഭാഗത്ത് നിന്ന് വരുന്നത് ഇതൊന്നും അല്ല, അവര് കൊണ്ട് കൊടുക്കുന്ന ആള് വലിയൊരു ഇതാണ്. അപ്പൊ ഇതിനകത്ത് ഇവിടെ നിന്ന് കളിക്കുന്നവരെ കളിയാണെന്ന് പറഞ്ഞുകൂടാ. നിങ്ങളെ സൂക്ഷിച്ചാൽ നിങ്ങളെ പൈസ നിങ്ങളെ പോക്കറ്റ് ഇരിക്കും, ഇല്ലെങ്കിൽ എന്റെ പോക്കറ്റ് അല്ലെങ്കിൽ എന്റെ പോക്കറ്റ് അല്ലെങ്കിൽ അടിയോ പോക്കറ്റ് ഇരിക്കും. നമ്മളെ പോക്കറ്റ് എന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മളെ പോക്കറ്റിലാണ് ഇരിക്കുന്നത്, ഇവന്റെ പോയാൽ അവളെ പോയാൽ പിടിച്ച് വാങ്ങിയാന്ന് അല്ലെങ്കിൽ എന്താ പൈസ എന്ന് വാങ്ങിച്ച് വാങ്ങിയാ സാധനം നമ്മളെ കയ്യിലിരിക്കുന്നവര് നമ്മളതാണ്. കൈവിട്ട് പോയാൽ അത് പോയി തീക്കളിയായി പോ, പിന്നെ 1 രക്ഷയല്ലേ കിട്ടൂല. മാക്സിമം നമ്മളൊക്കെ ഒരുപാട് പഠിച്ചു, സത്യം പറഞ്ഞാൽ ഒരുപാട് പഠിച്ചു. ഒരുപാട് പൈസ ഒരു ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ അങ്ങനെ സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ നമ്മളെ ഇത്രയും വീഡിയോ ചെയ്തിട്ട് നമ്മളെ കമന്റ് ബോക്സ് ഇടയല്ലേ, നിങ്ങൾ കള്ളന്മാരാണ്. ഇപ്പൊ ഇന്ന് ഇത്ര കമന്റ് ഒന്നറിയോ, നമ്മള് മൊത്തം ഫേക്ക് വീഡിയോ ചെയ്യണം, നമുക്കിത് കേൾക്കാനല്ലേ പറ്റുള്ളൂ, അല്ലാതെ ചെയ്യാൻ പറ്റും. അപ്പൊ ഗൈസ് വേറെ നീ പറയണ്ട, ഇല്ലല്ല വേറെ ഒന്നും പറയാനില്ല, വേറെ ഒന്നുമില്ല. നിങ്ങളെ നിങ്ങളെ സൂക്ഷിച്ചാൽ നിങ്ങളുടെ പണം നിങ്ങളെ അക്കൗണ്ടിൽ കിടക്കും. ഇതേപോലെ പറയുന്നല്ലോ നിങ്ങളൊക്കെ തോനെ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ കഴിച്ചാ ഓ
നിങ്ങൾക്ക് എപ്പോ ആവശ്യമുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ഇല്ലെന്ന് പറയും അല്ലേ. നിങ്ങൾക്ക് വെറുതെ കളയാനിരിക്കുന്ന പൈസകൾ നമ്മൾ അക്കൗണ്ടിലൊക്കെ നമ്മൾ ചോദിച്ചാൽ മതി, നമ്മൾ അക്കൗണ്ട് നമ്പറൊക്കെ പറഞ്ഞു തരും. അക്കൗണ്ട് നമ്പർ അയച്ചു തന്നാൽ നമ്മളത് സേവ് ചെയ്തിരിക്കും അല്ലേ. നമുക്കിപ്പോൾ ഒരുപാട് പൈസയുടെ ആവശ്യമുണ്ട്, സത്യം പറഞ്ഞാൽ ഇപ്പോൾ പൈസയുടെ ആവശ്യമുള്ളൂ, വേറെ ഒരാവശ്യമില്ല, ആരുമില്ല. നിങ്ങളുടെ അയച്ചാ അല്ലേ, ഇപ്പൊ കമന്റ് ചെയ്താൽ നിങ്ങളുടെ ടാബിലെ ഐഫോൺ നമ്മളോട് ചോദിച്ചിട്ട് നമ്മളെ പറ്റിക്കുള്ളൂ.